Students, today we are going to discuss the third continent is North America. In the previous class, we discussed that Asia, Africa. It is located between the Pacific Ocean and the Atlantic Ocean. That is the Pacific Samudrathinum, Atlantic Samudrathinum, North Pacific Ocean and the North Atlantic Ocean. ഇതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെൻ്റാണ് നോർത്ത് അമേരിക്ക. ഇറ്റ് സ്റ്റാൻഡ്സ് തേർഡ് ഇൻ സൈസ്, വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഈ കോണ്ടിനെൻറ്റിന് ഉള്ളത്. മൗണ്ട് മാക്കിൻലി ഇന്ത്യ അലാസ്ക മൗണ്ടൈൻ റേഞ്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഈ കോണ്ടിനെൻറ്റിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ദി ഫൈവ് ഗ്രേറ്റ് ലേക്സ് വിച്ച് ടുഗദർ ഹോൾഡ് 21% of the world's available fresh water are located here. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ ഉൾപ്പെടുന്ന ഇത് ഈ കോണ്ടിനെൻ്റിലാണ്. ലേക്ക് ഓഫ് സുപ്പീരിയർ, ലേക്ക് ഓഫ് മെച്ചിഗൻ, ലേക്ക് ഓഫ് ഹോറൺ, ലേക്ക് എറി, ലേക്ക് എൻറ്റാരിയോ, ഇത്രയും അഞ്ച് മഹാതടാകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രേറ്റ് ലേക്ക് ഈ കോണ്ടിനെൻറ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ദി ഇനുയിറ്റ്സ് ഓർ എസ്കിമോസ് ലിവിംഗ് ഇൻ സ്നോ കവേർഡ് റീജിയൻസ് ആർ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. ഈ കോണ്ടിനെൻ്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ത്? ഇനുയിറ്റുകൾ, അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന നിവാസികളെ നമ്മൾ പറയുന്ന പേരാണ് ഇനുയിറ്റുകൾ. അതാണ് ഈ കോണ്ടിനെൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഇനുയിറ്റുകൾ, അവിടെയുള്ള മനുഷ്യന്മാരെ പറയുന്ന പേരാണ് എസ്കിമോകൾ. ദി ക്ലൈമറ്റ് ആൻഡ് സോയിൽ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് ഏറ്റവും അനുയോജ്യമായ ക്ലൈമറ്റും സോയിലും, അതായത് കാലാവസ്ഥയും മണ്ണും എല്ലാം ഉള്ളത് ഈ കോണ്ടിനെൻറ്റിലാണ്. ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. ഈ കോണ്ടിനെൻറ്റിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോതമ്പ് പാടങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ ന്യൂയോർക്ക് നഗരം സ്ഥിതി ചെയ്യുന്നതും ഈ കോണ്ടിനെൻറ്റിലാണ്. ദെൻ ഹൈസ് ഹോംസ്. ദി ഇനുയിറ്റ്സ് ഓർ എസ്കിമോസ് ലിവിംഗ് ഇൻ ദി ഫ്രോസൺ റീജിയൻസ് ഓഫ് ദി നോർത്ത് പോൾ മേക്ക് ടെമ്പററി ഹൗസ് വിത്ത് ബ്ലോക്ക് ഓഫ് ഐസ്. ദിസ് ആർ നോൺ ആസ് ഇഗ്ലൂസ്. ഇഗ്ലു ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർത്ത് പോളിൽ താമസിക്കുന്ന ഇനുയിറ്റുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകൾ കട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടാണ് നമ്മൾ ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വി ക്യാൻ ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ദി ലേക്ക് സുപ്പീരിയർ, മിഷിഗൺ, ഹൂറൺ, ഹിറി ആൻഡ് എൻറ്റാരിയോ ലൊക്കേറ്റഡ് ഇൻ കാനഡ ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആർ കളക്റ്റീവ്ലി നോൺ ആസ് ദി ഫൈവ് ഗ്രേറ്റ് ലേക്ക് ഓഫ് നോർത്ത് അമേരിക്ക. വടക്കേ അമേരിക്കയിലെ കാനഡ, യു എസ് എ എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പഞ്ചമഹാതടാകങ്ങളാണ് ഏതെല്ലാം? മിഷിഗൺ, ഹ്യൂറൺ, ഹിറി ആൻഡ് എൻറ്റേരിയോ. ഇതിനെയാണ് ഫൈവ് ഗ്രേറ്റ് ലേക്ക് ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് കോണ്ടിനെന്റ് ഈസ് ദി തേർഡ് ലാർജസ്റ്റ് ഇൻ സൈസ്? നോർത്ത് അമേരിക്ക. വലുപ്പത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോണ്ടിനെന്റാണ് നോർത്ത് അമേരിക്ക. ബിറ്റ്വീൻ വിച്ച് ഓഷൻസ് ഈസ് നോർത്ത് അമേരിക്ക ലൊക്കേറ്റഡ്? ഏതെല്ലാം സമുദ്രങ്ങൾക്കിടയിലാണ് നോർത്ത് അമേരിക്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിലാണ് നോർത്ത് അമേരിക്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി നോർത്ത് അമേരിക്ക? മൗണ്ട് മെക്കിൻലി ഇൻ ദി അലാസ്ക മൗണ്ടൈൻ റേഞ്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക്. മെക്കിൻലി പർവ്വതനിര, അലാസ്ക പർവ്വതനിരയിലെ മൗണ്ട് മെക്കിൻലിയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. വിച്ച് കോണ്ടിനെന്റ് ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ഇൻ ദി വേൾഡ്? നോർത്ത് അമേരിക്ക, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് നോർത്ത് അമേരിക്ക. നെക്സ്റ്റ് ആയിട്ട് ബീച്ചസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റുകളൊക്കെയും എഴുതി വെക്കുക. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ഇഗ്ലൂസ്? ദി ഇനുയിറ്റ് ലിവിംഗ് ഇൻ ദി ഫ്രോസൺ റീജിയൻ ഓഫ് ദി നോർത്ത് പോൾ മേക്ക് എ ടെമ്പററി ഹൗസ് വിത്ത് ബ്ലോക്ക് ഓഫ് ഐസ്. ദീസ് ആർ നോൺ ആസ് ഇഗ്ലൂസ്.
വാട്ട് ഈസ് ഇഗ്ലൂസ് എന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഉത്തരം ആൻസർ ഇതായിട്ട് എഴുതുക. അതേപോലെ വാട്ട് ആർ ദി ഫൈവ് ഗ്രേറ്റ് ലേക്ക്, ഇതൊക്കെയാണ് മിഷിഗൺ, ഹൂറൺ, എറി ആൻഡ് ഒൻറ്റാരിയോ, ഈ അഞ്ച് ലേക്സ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ദെൻ വിറ്റിസ് ചാനലിൽ ഒരു വർക്ക് തന്നിരുന്നു, മാച്ച് ദി ഫോളോവിങ്: അലാസ്ക, ഇ നോട്ട്സ്, ദി ഫൈവ് ഗ്രേറ്റ് ലേക്സ്, ടെമ്പററി ഹൗസ് വിത്ത് ബ്ലോക്ക് ഓഫ് ഐസ്. എ കുളത്തിൽ നിന്ന് മാച്ച് ആയത് ബി കുളത്തിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ഫസ്റ്റ് വൺ, അലാസ്ക. അലാസ്ക എന്ന് പറഞ്ഞാൽ ഏതാണ്? മെക്കിൻലിയാണ്. ഇനൂട്സ്, ഇനൂട്സ് പറഞ്ഞാൽ പീപ്പിൾ ലിവിങ് ഇൻ ദി റോഡ്സ് ആൻഡ് റീജിയൻസ്. ദി ഫൈവ് ഗ്രേറ്റ് ലേക്സ്, മിഷിഗൺ. ടെമ്പററി ഹൗസ് വിത്ത് ബ്ലോക്ക് ഓഫ് ഐസ്, ഇഗ്ലൂ. ഇത് മാച്ച് ചെയ്തിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് കോണ്ടിനെന്റ് ഈസ് സൗത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി പസഫിക് ഓഷ്യൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇൻ പ്രീവിയസ്ലി വി ഡിസ്കസ്ഡ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി നോർത്ത് പസഫിക് ഓഷ്യൻ ആൻഡ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ബട്ട് സൗത്ത് അമേരിക്ക ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി സൗത്ത് പസഫിക് ഓഷ്യൻ ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. അതായത് നോർത്ത് അമേരിക്ക നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യന് നോർത്ത് പസഫിക് ഓഷ്യന് ഇടയിലാണെങ്കിൽ, സൗത്ത് അമേരിക്ക സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യന് സൗത്ത് പസഫിക് ഓഷ്യന് ഇടയിലാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ്, അതായത് വലുപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള കോണ്ടിനെന്റ് ആണ്. മൗണ്ട് അക്കോങ്കുക ഈസ് ദി ഹയസ്റ്റ് പീക്ക്. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്കുക. റിവർ ആമസോൺ വിത്ത് ദി ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെന്റ്, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന നദിയാണ് ആമസോൺ. അതൊഴുകുന്നത് ഈ കോണ്ടിനെന്റിലാണ്. ദി ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദി ആമസോൺ റിവർ ബേസിൻ സിറ്റുവേറ്റഡ് ടു ദി നോർത്ത് ഓഫ് സൗത്ത് അമേരിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്. തെക്കേ അമേരിക്കയിലെ വടക്ക് ഭാഗത്താണ് ഈ ആമസോൺ നദി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ കാണാറില്ലേ, സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമാണ് എന്നാണ് പറയുന്നത്. കാറ്റിൽ റീറിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഒക്കുപേഷൻ ഓഫ് ദി പീപ്പിൾ, അതായത് കന്നുകാലികളെ നോക്കി വളർത്തലാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ജോലി. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദി റിവർ, അതായത് നദിൽ ഇറങ്ങരുതേ എന്നാണ് പറയുന്നത്. പിരാന ഈസ് എ ടൈപ്പ് ഓഫ് ഫിഷ് ഫൗണ്ട് ഇൻ ദി റിവർ ആമസോൺ. ആമസോൺ റിവറിൽ കാണപ്പെടുന്ന ഒരു തരം മീനാണ് പിരാന, കണ്ടില്ലേ. ദേ ഹാവ് എക്സ്ട്രീംലി ഷാർപ്പ് ടീത്ത് വിത്ത് വിച്ച് ദേ ഫിറോഷ്യസ്ലി അറ്റാക്ക് അതർ ഫിഷസ് ആൻഡ് അനിമൽസ് ആൻഡ് ഫിനിഷ് ദം ഓഫ് വിത്തിൻ സെക്കൻഡ്സ്. അതായത് ഈ പിരാനയുടെ ടീത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഷാർപ്പ് ടീത്താണ്, നല്ല മൂർച്ചയുള്ള കൂർത്ത ടീത്താണുള്ളത്. ദേ ഹാവ് എക്സ്ട്രീംലി ഷാർപ്പ് ടീത്ത് വിത്ത് വിച്ച് ദേ ഫെറേഷ്യസ്ലി അറ്റാക്ക്, അത് മറ്റുള്ള മീനുകളെയും മൃഗങ്ങളെയും ആക്രമിച്ചിട്ട് മിനിറ്റുകൾ കൊണ്ട് ഫിനിഷാക്കും എന്നാണ് പറയുന്നത്. ടാപ്പിയോക്ക ദി ഫേവറേറ്റ് ഫുഡ് ഓഫ് കേരളയിട്ട്, കേരളയുടെ ഇഷ്ട ഭക്ഷണമാണ് ടാപ്പിയോക്ക, അതായത് അരച്ചീനി. ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക, ഇതിന്റെ ഉറവിടം എവിടെയാണ്? സൗത്ത് അമേരിക്കയാണ്. ദി മെനി ഓഫ് അവർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഹാവ് കം ഫ്രം സൗത്ത് അമേരിക്ക, അതായത് ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല അഗ്രികൾച്ചറൽ ക്രോപ്സും, അതായത് കാർഷിക വിളകളും വരുന്നത് എവിടെ നിന്നാണ്? വന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇത്രയാണ് സൗത്ത് അമേരിക്കയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സൗത്ത് ബിറ്റ്വീൻ വിച്ച് ഓഷ്യൻ ഈസ് സൗത്ത് അമേരിക്ക ലൊക്കേറ്റഡ്. ഏതെല്ലാം സമുദ്രങ്ങൾക്കിടയിലാണ് സൗത്ത് അമേരിക്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി പസഫിക് ഓഷ്യൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ദെൻ വിച്ച് ഈസ് ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അക്കോങ്ക. വിച്ച് റിവർ ക്യാരീസ് ദി മോസ്റ്റ് ഫ്രഷ് വാട്ടർ ഇൻ ദി വേൾഡ്, ഏത് റിവറാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന നദി? റിവർ ആമസോൺ. നെക്സ്റ്റ്, ഓൺ വിച്ച് കോണ്ടിനെന്റ് ഡസ് ദി ആമസോൺ റിവർ ഫ്ലോ, ഏത് കോണ്ടിനെന്റിലാണ് ആമസോൺ റിവർ ഒഴുകുന്നത്? സൗത്ത് അമേരിക്ക. വാട്ട് ഈസ് ദി മെയിൻ ഒക്കുപേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് സൗത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഏതാണ്? കാറ്റിൽ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഒക്കുപേഷൻ ഓഫ് ദി പീപ്പിൾ ഇൻ സൗത്ത് അമേരിക്ക.
വിച്ച് ഈസ് ദി ബെർത്ത് പ്ലേസ് ഓഫ് ടാപ്പിയോക്ക, അതായത് മരച്ചീനിയുടെ ജന്മദേശം ഏതാണ്? സൗത്ത് അമേരിക്ക. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കേണ്ടത്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി പസഫിക് ഓഷ്യൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് 4th ഇൻ സൈസ്, വലിപ്പത്തിൽ നാലാം സ്ഥാനമാണ്. മൗണ്ട് അക്കോങ്വ ഈസ് ദി ഹയസ്റ്റ് പീക്ക്, ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അക്കോങ്വ ആണ്. റിവർ ആമസോൺ വിത്ത് ലാർജസ്റ്റ് റിസർവ് ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലം വഹിക്കുന്ന ആമസോൺ റിവർ ഒഴുകുന്നത് ഈ കോണ്ടിനെന്റിലാണ്. ദി ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദി ആമസോൺ റിവർ ബേസിൻ സിറ്റുവേറ്റഡ് ടു ദി നോർത്ത് ഓഫ് സൗത്ത് അമേരിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആമസോൺ റിവർ, അതിൽ നിന്നും വഹിക്കുന്ന ജലം ഉള്ള കാരണത്താൽ അവിടെയുള്ള വിടവനങ്ങളെല്ലാം സസ്യവൈവിധ്യങ്ങളുടെ ഒരു കൂട്ടമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കാറ്റ് റീറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഒക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ, ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കന്നുകാലി വളർത്തലാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോഫി പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കാണാണ്ടല്ലേ, ഇതിവിടെ കൊടുക്കാൻ കാരണം എന്താണ്? അതായത് ബ്രസീൽ പറഞ്ഞ രാജ്യം സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റിലാണ്. സോറി, കാപ്പിയുടെ ജന്മദേശം ബ്രസീലാണ്. ആ ബ്രസീൽ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ അതും കൂടി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. വിച്ച് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് കോഫി? ആൻസർ, ബ്രസീൽ. വിച്ച് ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് കോഫി? ആൻസർ, ബ്രസീൽ. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കേ.